Hi guys, welcome back to my channel ST Vlog. We have a video on the video. We have a car review. Honda showroom. We have a Jass model car. We have a sunroof. Details later. Okay, now. And in a front view, another Honda badge in the initiation of high glossy drill and roti in a black drill and roti in a air conditioner. Pinada, tail lamp later. I lay DRL roti under candle. DRL under DRL, I lay the headlamp, DRL under Ford lamp under high advanced Ford lamp under roti in advanced Ford lamp under Pinna bonnet later. This is an edge. This is a combination of the sunroof. System കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നത് പിന്നെ ആ ബോണറ്റിൽ ആയിട്ട് സാമ്യമായിട്ട് വരുന്നത് ഒരു സിസ്റ്റം ആണ് ദാ ഇവിടെ ഒരു വൈഡ് ഹാൻഡിൽ പോലെ പോയിട്ട് നേരെ പോയി ജോയിൻ ചെയ്യുന്നത് ടെയിൽ ലാമ്പിലേട്ടാണ് കാരണം അതേ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഓട്ടെ അതിൽ ചേർന്നോണ്ട് നിൽക്കുന്ന ഒരു രീതിയിലുള്ള ടെയിൽ ലാമ്പാണ് അത് കഴിഞ്ഞതാ അതേ ഒരു ചെറിയ ഓപ്ഷൻ എല്ലാ ഭാഗത്തും ഇതൊരു സൈൻ ചെയ്തിട്ടുണ്ട് ഒരു മോഡലായിട്ട് പിന്നെ Tire alloy wheel and R15 alloy wheel and one in the other. Padden tire top. R15 and a tire. Pinna Nalatromium Lutola handle and out in the other. Pinna the battery with a pinna. What I do in the front disc and a battery drum on what a front disc and a battery, front battery drum. Pinna bat view later with him. നമ്മുടെ പറയാം ഒരു വൈസർ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ടെയിൽ ലാമ്പ് ഇതാ ഡിക്കിന്റെ ഡോറും ആയിട്ട് ഒരു ചെറിയൊരു ജോയിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടെ നല്ല ഫിനിഷിങ്ങിലായിട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നാല് സെൻസേഴ്സ് വരുന്നുണ്ട് അതേപോലെ ഒരു റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് ഇതാണ് ഇപ്പം ഒരു ബാറ്റിലായിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കണ്ടില്ലേ ഇതാണ് ഇപ്പൊ ബാറ്റ് വ്യൂ ഒരു ആന്റിന കൊടുത്തിട്ടുണ്ട് കേട്ടോ And in order to render either Tianapum, under Protege, exterior Luparan Lotte, the Hade side Lade model than a tail lamp joined Jay the Venuzerum. There a model and a protein in the Stadion Rilla Nalo, or a model item in Dale Donil. From either Tianapum, exterior Liana Lotte, Diara Lotte. Namala Jasina remote key, Vandina Chinore, and Nala dually designed Lanana Zilum, Honda in the I am Bala Mandatunde, or an on the lot is answera. Lot try, unlot edu. Okay, unlot edu. Niamre Vandino Lutera, I'm left. Nava, Tandu Lutera. To Bombo, the door on the side is a power window control aerial system. Is under pin a door auto lot to chair assistant. Pin a mirror control aerial Navigation left to right, control island, mirror system. When all three janjara, right late, move on the end of the year option. Now to one did interior motor, full loader rumbo, one did start on it, and I do know office alter, and the office the pushback switch on it. One day on it, about number
സ്റ്റെയറിംഗിലേക്ക് പോകാം. സ്റ്റെയറിംഗിൽ ഓട്ടോമാറ്റിക് സിസ്റ്റം ആയതുകൊണ്ട് ഗിയർ പെഡൽ ഷിഫ്റ്റ് അല്ലാതെ നമുക്ക് ഹാൻഡിൽ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ സൗണ്ട് കുറയ്ക്കാൻ റൂട്ടുള്ള നമുക്ക് കാണാം. പാട്ട് ചേഞ്ച് ചെയ്യാനുള്ള, സോങ് ചേഞ്ച് ചെയ്യാനുള്ള, പിന്നെ ആൻസർ ചെയ്യാനുള്ള. ഓക്കെ, ഇതാണ് ഇപ്പം ഹാൻഡിലേറ്റുള്ള ഡിഫറൻറ്റ് വരുന്നത്. ചെറിയ വണ്ടിയായാലും അവർ ഗിയർ ചേഞ്ചിങ് സിസ്റ്റം ഓട്ടോമാറ്റിക് നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീരിയോയിലേക്ക് വരികയാണെങ്കിൽ 12.7 സെന്റിമീറ്റർ സ്ക്രീൻ ആണ് വന്നിരിക്കുന്നത്. ടച്ച് സ്ക്രീൻ ആണ്. നമ്മുടെ എസി ബട്ടൺസ് വരെ ടച്ചാണ്, കണ്ടല്ലേ, എസി ബട്ടൺസ് വരെ ടച്ചാണ്. ഇതൊക്കെ വണ്ടി ഓഫ് ആയി ഒറ്റ പോവും. പിന്നെ പറയുന്നത് എസി വിൻഡ് എന്ന് പറയുന്ന, എസി വിൻഡ് എന്ന് പറയുന്ന 4 AC വിൻഡ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. പിന്നെ അതാ നമ്മുടെ ആക്സിലേറ്ററിന്റെ സിസ്റ്റം സംഭവം കൂടി ഉണ്ട്. ഇതാ ഡ്രൈവറിന്റെ ഇവിടെ ഒരു ടബ് ഹോൾഡർ കൂടി വരുന്നുണ്ട്, രണ്ടല്ലേ, അത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ ഒരു ടബ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡി ആർ എല്ലിന്റെ എല്ലാ ഓപ്ഷനും അറിയാലോ, ഹെഡ്ലൈറ്റ്, ഡി ആർ എല്ല് ഒറ്റ കൊടുക്കുന്ന ഓപ്ഷൻസ് ഇവിടെ വരുന്നത്, ഇൻഡിക്കേറ്റർ, ഇതൊക്കെയാണ് പിന്നെ വരുന്നത്. പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു സ്പേസ്. ഇതിൽ കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ കൂളിംഗ് സിസ്റ്റം വരുന്നില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ രണ്ട് പോർട്ടുകൾ, രണ്ട് യു എസ് ബി പോർട്ടുകൾ. അത് ഒന്ന് 1.5 ആമ്പിയറും ഒന്ന് 1 ആമ്പിയറിൻ്റെ ആണ് വരുന്നത്. പിന്നെ പവർ ഔട്ട്ലെറ്റ് 180 വാട്ട്സ് മാക്സിമം തരുന്ന 12 വോൾട്ട് ആ പവർ ഔട്ട്ലെറ്റ് ആണ്. പിന്നെ രണ്ട് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ടബ് ഹോൾഡർ, 4 AC വിൻഡ്, ഇതൊക്കെയാണ് വരുന്നത്. പുഷ് പാക്ക് സ്വിച്ച് ഓട്ടോമാറ്റിക്, ഗിയർ സ്റ്റെയറിംഗ് ഷിഫ്റ്റ് ഗിയർ ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതലും മാനുവലായിട്ട് പറയാനുള്ളത്. പിന്നെ പറയുന്നത് ബെഡ്റസ്റ്റ്, നമ്മുടെ ഹെഡ്റസ്റ്റ്, ബെഡ്റസ്റ്റ് അല്ല ഹെഡ്റസ്റ്റ്. ഹെഡ്റസ്റ്റ് നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാം. അയ്യോ എന്താ ചെയ്യാൻ പറ്റാത്ത, കൺട്രോൾ ചെയ്യാം, മാനുവലി കൺട്രോൾ ചെയ്യാം. നല്ല കംഫർട്ട് ആയിട്ടുള്ള സീറ്റാണ് വരുന്നത്. ഫോൺ ആട്ടാൻ പോവാ, തുറക്കാൻ പോവാണ്. അതിന് വൺ ടച്ച് ആണ്. ടച്ച് ചെയ്താൽ അതാ സ്ക്രീൻ സൺറൂഫ് ഓണായി. നമുക്കിനി ഒരു പ്രസ് താഴ്ത്തി അമർത്തിയാൽ സൺറൂഫ് മൂടുന്നതാണ്. പിന്നെ ഇനി ഒരു ടവർ സിസ്റ്റം വരുന്നുണ്ട്, കേട്ടല്ലേ. അപ്പം നല്ല അടിപൊളി ഒരു സിസ്റ്റം തന്നെയാണ്. പിന്നെ ഈ എയർ ബാഗ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ സ്റ്റെയറിംഗിൽ ഒരു എയർ ബാഗ്, പിന്നെ ഈ ഒരു പോച്ചിൽ, ഓക്കെ, ഇവിടെയാണ് എയർ ബാഗ് വരുന്നത്. സോറി, ആ ഇവിടെ തന്നെ, ഈ ഒരു ഭാഗത്ത് തന്നെ എയർ ബാഗ് ആണ്. പാസഞ്ചറിന് രണ്ട് സീറ്റിലാണ്, രണ്ട് ഭാഗത്തിലാണ്, ഫ്രണ്ട് ഭാഗത്തിലാണ് എയർ ഫിൽട്ടർ, അല്ല സോറി, എയർ ബാഗ് വരുന്നത്. ഇനി റിവേഴ്സിലേക്ക് റിവേഴ്സ് സിസ്റ്റം ഇടുകയാണെങ്കിൽ ക്യാമറന്റെ ക്ലാരിറ്റി കാണിച്ചു തരാം. നല്ല അടിപൊളി ക്ലാരിറ്റി തന്നെയാണ്. 3 ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് വൈഡ് ഹാൻഡിളാണ്, അത് ചെറിയൊരു മോഡ് മാറ്റി ഇത് നമ്മുടെ സ്റ്റരറ്റ് ബാറ്റ് തന്നെ. 3 ഓപ്ഷൻസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ റിവേഴ്സ് ക്യാമറേൻ്റെ. ഇതൊക്കെയാണ് ഇതിന്റെ 4-ഡോർ സ്പീക്കർ സിസ്റ്റം ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഞാനിപ്പോ FM വെച്ച് കാണിച്ചു തരാം. നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് കേട്ടോ, നല്ലൊരു സൗണ്ട് സിസ്റ്റം തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സ്പീക്കറിലേക്ക് പോവുകയാണെങ്കിൽ പെട്രോൾ ടാങ്കും ബോണറ്റും തുറക്കാനുള്ളത് നമ്മുടെ കാല് വെട്ടുന്നതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്, ഡ്രൈവർ സീറ്റിന്റെ, കണ്ടില്ലേ, ഡോറിന്റെ അടുത്ത് തന്നെയാണ്. കളറിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. രണ്ടു തരം കളറിലാണ് സിസ്റ്റം വന്നിരിക്കുന്നത്. ഡാഷ്ബോർഡ് ഒരു ബ്ലാക്ക് ഗ്ലോസി കളറാണ് കൊടുത്തിരിക്കുന്നത്, ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചേരുന്ന ഒരു ട്രീം, ഒരു ലൈറ്റ് ട്രീം കളറാണ് സീറ്റ് കവറിന് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി കംഫർട്ട് ആവുന്ന സീറ്റാണ്. പിന്നെ മാനുവലി കൺട്രോൾ ചെയ്യാൻ ഹൈറ്റും, ഹൈറ്റ് കൺട്രോൾ ചെയ്യാനും, പിന്നെ നമ്മുടെ ഫ്രണ്ട് സീറ്റ്, സോറി, ഇത് ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യാനും, പിന്നെ ബെഡ്റസ്റ്റ് ഹെഡ്റസ്റ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം ഫ്രണ്ട് ഭാഗത്ത് വരുന്നത്. ഒരു ഇന്റീരിയർ പുറത്തുനിന്ന് നോക്കുമ്പോൾ, ഇനി അവൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കില് നല്ലൊരു സ്പേസ് തന്നെ കാണാം, നല്ല സ്പേസ് തന്നെ കാണാം. ഓക്കെ, ബാക്കിൽ ബാക്ക് സീറ്റ് വരുമ്പോൾ നല്ല സ്പേസ് തന്നെ കാണാം. ബാക്ക് ഡോറിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു പവർ വിൻഡോ ബട്ടൺ കാണാം. ലോക്കിംഗ് സിസ്റ്റം നല്ലൊരു ഷൈനി, ഇതിലും ഒരു ബ്ലാക്ക് ക്രീം ക്ലോസിറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ കൊടുത്തിട്ട് അതിനൊരു ഷൈനിങ് ആയിട്ട് ഒരു
ക്രീം കളർ ബാജിൻ ഒരു ലെതർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. എഞ്ചിന്റെ ഓപ്ഷനിലേക്ക് വരികയാണെന്നാല് ഹോണ്ട ഐ വി ടെക് മോഡൽ എഞ്ചിൻ ആണ്, ഫോർ സിലിണ്ടർ എഞ്ചിൻ ആണ് വരുന്നത്. ഇതിന്റെ പവർ എന്ന് പറഞ്ഞാല് 90 PS 6000 RPM ആണ് ഇതിന്റെ പവർ. ടോർക്ക് വരുന്നത് 110 ഇതില് 480 800 RPM. ഓക്കെ, പിന്നെ ഇതിന്റെ മാനുവലിൽ ഓടിക്കുമ്പോൾ ഇതിന്റെ മൈലേജ് എന്ന് പറയുന്നത് 15.6 km ആണ്. നമ്മളത് ഓട്ടോമാറ്റിക്കിൽ ഓടിക്കുകയാണെങ്കിൽ 17.1 km ആണ് കമ്പനി പറയുന്നത്. പിന്നെ വണ്ടിയുടെ മാനുവല് പോകുമ്പം 6 ഗിയറും ഓട്ടോമാറ്റിക് പോകുമ്പോൾ 7 ഗിയറിലുമാണ് വണ്ടി കിട്ടുക. പിന്നെ അടിപൊളി സ്പേസ്, അത്ര വല്ല വേണ്ടാത്ത സ്പേസ് ഒന്നും ഇതിൽ പറയാനില്ല. നമ്മുടെ ഷിഫ്റ്റിലൊക്കെ ആണെങ്കിൽ കുറേ സ്പേസ് ഉണ്ടാവും, ഇവിടെ ഒരാൾക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റിയ രീതിയിലുള്ള സ്പേസ് ഇനി. അത് പക്ഷേ ജാസിൽ വരുന്നില്ല, ഫുള്ളി ടവേർഡാണ്. നമ്മളിനി ബൂട്ട് സ്പേസിലേക്ക് വരികയാണെന്നാല് ഒരു പുഷ് ബാക്ക് സ്വിച്ച് ആണ്, നല്ലൊരു സ്പേസ് തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഡിക്കിക്ക്. വൺ സൈഡാണ് LED ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ടൂളാണിത്, നമ്മൾ തോർക്കാണിത്. ഈ ഒരു മോഡലാണ് ടൂളും സ്പെയർ ടയറോടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് തന്നെ ഉണ്ട് എന്ന് പറയാം. ഇതിന് എന്താ ഒരു LED കൊടുത്തിട്ടുണ്ട്. ഇതാണ് അപ്പൊ ബൂട്ട് സ്പേസ്.